എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിൽ നമ്മുടെ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു വ്യത്യസ്തമായ കണ്ടന്റ് ആണ്. അപ്പം നമ്മുടെ അനുഭവത്തിലും പല നമ്മുടെ സുഹൃത്തുക്കളുടെ അനുഭവത്തിലൊക്കെ ഉണ്ടായ ഒരു ഇപ്പം നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ വണ്ടിയൊക്കെ പൊല്യൂഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ എന്താണ് ഇതിനകത്ത് എന്നുള്ള കാര്യം ഞാൻ പൊല്യൂഷൻ സെൻറ്ററിലൊക്കെ പോയി അന്വേഷിച്ചായിരുന്നു. അതുപോലെ കുറച്ച് മെക്കാനിക്കുകളുടെ ഒക്കെ സംസാരിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശ്രമിക്കുന്നത്. അതായത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. അപ്പം പ്രധാനപ്പെട്ട നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം വണ്ടിയൊക്കെ പൊല്യൂഷൻ. ഇപ്പോൾ കാറിനായാലും ബൈക്കിനായാലും പൊല്യൂഷൻ്റെ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. പക്ഷേ പലരും പറയുന്നുണ്ട് പഴയ വണ്ടിയൊക്കെയാണ് പൊല്യൂഷൻ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അത് തെറ്റാണ്. പുതിയ വണ്ടിയൊക്കെ ഇപ്പോൾ പൊല്യൂഷൻ കിട്ടുന്നില്ല. അപ്പം ഞാൻ പൊല്യൂഷൻ സെൻറ്ററിലൊക്കെ പോയി അന്വേഷിച്ചപ്പോഴത്തേക്കും അവർ പറയുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വണ്ടികൾ ഓടാതെ കിടക്കുന്ന വണ്ടികൾക്കാണ് ഈ വിഷയം കൂടുതൽ നേരിടുന്നത്. അതായത് നമ്മൾ വണ്ടി എപ്പോഴും ഉപയോഗിക്കുന്നില്ല, വല്ലപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് ഒന്നരണ്ടോ കിലോമീറ്റർ ഓടുന്നു കൊണ്ടുപോയിക്കുന്നു, അങ്ങനെയുള്ള വണ്ടികൾക്ക് ഭയങ്കരമായിട്ട് ഫെയിലാവുന്നുണ്ട്. പുതിയ വണ്ടിയേക്കും പഴയ വണ്ടിയേക്കും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ പൊല്യൂഷൻ ചെല്ലുമ്പം വണ്ടിയുടെ ബാരൽ സ്റ്റേജ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത് വരെ ഇപ്പോൾ ആയി. അപ്പം നമ്മൾ നമ്മുടെ വണ്ടിയുടെ നമ്പർ നമ്മുടെ ഈ പൊല്യൂഷൻ സെൻ്ററിൽ പോയിട്ട് നമ്മുടെ വണ്ടിയുടെ നമ്പർ എൻ്റർ ചെയ്യുമ്പോഴാണ് ഓരോ വണ്ടിയുടെ മോഡൽ അനുസരിച്ചും സ്റ്റേജ് അനുസരിച്ചും അളവ് വ്യത്യാസം വരുന്നതെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പൊല്യൂഷൻ കിട്ടാനായിട്ട്. പൊല്യൂഷൻ കിട്ടാത്തതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച് പൊല്യൂഷൻ്റെ പ്രശ്നം നേരിടാം. അതല്ല എങ്കിൽ നമ്മൾ പോകുന്ന പൊല്യൂഷൻ സെൻറ്ററിൻ്റെ ചില മിഷൻസിൻ്റെ അഭാവകത കൊണ്ടും പ്രശ്നം വരുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. ചെയ്യുന്ന ടെക്നീഷ്യൻ്റെ ഒരു അനുഭവ പരിചയം കൂടി ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. ടെക്നീഷ്യൻ്റെ അപാകത കൊണ്ടും നമുക്ക് ഈ പറഞ്ഞ പൊല്യൂഷൻ ഫെയിലാവുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പലരും പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഓർത്തിരിക്കുക. അതേപോലെ തന്നെ നമുക്കിപ്പം പോകുന്ന സമയത്ത് നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഈ പറഞ്ഞ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഫെയിലാവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഫെയിലാവും. അപ്പോൾ ഒരു സെൻറ്ററിൽ കിട്ടിയില്ലെങ്കിൽ അടുത്തൊരു സെൻറ്റർ ശ്രമിച്ച് നോക്കുക. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ വണ്ടികൾ കറക്റ്റാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. മെയിനായിട്ട് നമ്മൾ നമ്മുടെ ഈ പൊല്യൂഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് എം ബി എഫ് ഐ വണ്ടികൾ കാർബറേറ്റർ വണ്ടി എന്നുള്ളത് നമുക്ക് നമ്മുടെ പഴയ മാരുതി 800 പോലുള്ള കാർബറേറ്റർ വണ്ടികളെന്ന് തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പൊല്യൂഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വണ്ടി ആദ്യം എഞ്ചിൻ ഓയിൽ കറക്റ്റായിട്ട് മാറുക. എഞ്ചിൻ ഓയിൽ മാറിയതിന് ശേഷം എയർ ഫിൽട്ടർ മാറുകയോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് വയ്ക്കുകയോ ചെയ്യുക. സ്പാർക്ക് പ്ലഗുകൾ ക്ലീൻ ചെയ്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം വണ്ടി അത്യാവശ്യം ഓടുന്ന കണ്ടി നമുക്കൊരു 10-15 കിലോമീറ്റർ ഓടിയതിന് ശേഷം അപ്പോഴും പോയി പൊല്യൂഷൻ ചെക്ക് ചെയ്യാൻ പോകുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഉടനെ എടുത്തുകൊണ്ട് പോയി പൊല്യൂഷൻ ചെക്ക് ചെയ്താൽ ചിലപ്പോൾ ഫെയിലായി പോകും. നമ്മളെ വണ്ടി എടുത്തൊരു അത്യാവശ്യം ഒരു 15-10 കിലോമീറ്റർ ഓടി നല്ല ചൂടായതിന് ശേഷം എഞ്ചിൻ ഹീറ്റായതിന് ശേഷം പോയി പൊല്യൂഷൻ എടുക്കാൻ പോവുക. കിട്ടും. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ കാർബറേറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. കാർബറേറ്റർ ക്ലീൻ ചെയ്ത് നല്ല കണ്ടീഷനാക്കിയതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം എന്നിട്ടും ഇതൊക്കെ ചെയ്യുന്ന എപ്പോഴും ചെയ്താലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഓരോ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം വണ്ടി ഓടി ചൂടായതിന് ശേഷം മാത്രമേ പൊല്യൂഷൻ സെൻ്ററിൽ പോയി ചെക്ക് ചെയ്യാവൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫെയിൽ തന്നെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി എം ബി എഫ് ഐ വണ്ടികളുടെ കാര്യത്തിലോട്ട് പോകുമ്പോഴും ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. മെയിനായിട്ട് എഞ്ചിൻ ഓയിൽ, സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക. അതിന് ശേഷം വണ്ടി എപ്പോഴും ഓടിച്ച് ചൂടായതിന് ശേഷം മാത്രം ചെയ്യാമെന്നുള്ള കാര്യം ഓർമ്മിക്കുക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 15 കിലോമീറ്ററോളം ഓടിയതിന് ശേഷം പോവുക. ഇത്രയും കാര്യം ചെയ്തതിന് ശേഷം പോയി ചെയ്തിട്ട് എം ബി എഫ് ഐയിൽ ഫെയിലാവുന്ന ടോട്ടൽ ബോഡി ക്ലീൻ ചെയ്ത് നോക്കുക. അടുത്ത് നമുക്ക് ടൂ വീലറിനെ നോക്കാം. ടൂ വീലറിനെ സംബന്ധിച്ച് മിക്കവാറും പുതിയ വണ്ടിക്കും ഈ പറഞ്ഞ ഇഷ്യൂ നേരിടുന്നുണ്ട്. അപ്പം ഈ മെയിനായിട്ട് ഓടാത്ത വണ്ടികൾക്കാണ് കൂടുതൽ ഈ പ്രശ്നം നേരിടുന്നതെന്ന് അറിഞ്ഞത്. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെ വണ്ടി പൊല്യൂഷൻ ചെയ്തതിന് മുമ്പായിട്ട് നമ്മൾ കറക്റ്റ് സർവീസാണ് നമ്മുടെ മെയിൻ്റെനൻസ് എല്ലാം പക്കെ ആണെങ്കിൽ കൂടെ നമ്മൾ ഓടി ഒരു 15 കിലോമീറ്റർ ഓടി വണ്ടി ചൂടായതിന് ശേഷം പൊല്യൂഷൻ ചെയ്യുക പുതിയ വണ്ടിയാണെങ്കിൽ പോലും കേട്ടോ. അപ്പോൾ പഴയ വണ്ടികളിൽ കാർബറേറ്റർ വണ്ടികൾക്കാണെങ്കിൽ നമുക്ക് ഈ ബൈക്കിനെ സംബന്ധിച്ചോളം ചെയ്യാൻ പറ്റുന്ന കാര്യം നേരത്തെ ഈ പറഞ്ഞ കാറുകൾ പോലെയാണ്. എഞ്ചിൻ ഓയിൽ മാറുക, എയർ ഫിൽറ്റർ മാറുക, ഫ്ലഗ് ക്ലീൻ ചെയ്യുകയോ മാറുകയോ ചെയ്യുക. അതിന് ശേഷം പോയി ചെക്ക് ചെയ്യുക. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞ കാർബറേറ്ററൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും. പിന്നെ എന്നിട്ടും അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഹെഡ് ക്ലീൻ ചെയ്യുക. നമ്മുടെ ഹെഡിനഴിച്ച് ക്ലീൻ ചെയ്യേണ്ട മറ്റേ കാർബൺ ക്ലീൻ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. എന്നിട്ടും മിക്കവാറും വണ്ടിക്ക് അതിന് ശേഷം കിട്ടും എന്നാണ് അറിയപ്പെടുന്നത്. ചില വണ്ടികൾ എന്തൊക്കെ ചെയ്താലും ഫെയിലാവുന്നുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. അത് എന്ത് കാരണമെന്ന് പലർക്കും ഇപ്പം മെക്കാനിക്കുകൾക്കും അറിയില്ല. ഞാൻ പലരും ചോദിച്ചു. അപ്പം ഇതൊക്കെ പല എന്തൊക്കെ ചെയ്തിട്ടും ഫെയിലായി പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അടുത്ത ഡീസൽ വണ്ടികൾ നമുക്ക് നോക്കാം. ഡീസൽ വണ്ടികളിൽ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും അറിഞ്ഞ കാര്യങ്ങൾ ഒന്നാമത് മെയിനായിട്ട് എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക, അതേമാതിരി ഡീസൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക, ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക. ഇതൊക്കെ ഇത് മാറുകയോ ക്ലീൻ ചെയ്യുകയോ ചെയ്തതിന് ശേഷം ഡീസൽ വണ്ടിയിൽ ശ്രമിക്കുക. അതിനുശേഷം ഈ പറഞ്ഞ ഡീസൽ വണ്ടിക്കായാലും വണ്ടി ഓടുക എന്നുള്ളത് പ്രധാനമാണ്. എല്ലാവരും പറയുന്നുണ്ട് വണ്ടി ഓടി ചൂടാകുമ്പോൾ മാത്രമേ ചെക്ക് ചെയ്യാവൂ. അത് ഇത്രയും ചെയ്തതിന് ശേഷം ഫെയിലാവുന്നുണ്ട്. അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചക്ടർ ക്ലീനിങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചക്ടർ ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും ശ്രമിക്കുക. അതിന് ശേഷവും പറ്റില്ല പിന്നെ പമ്പ് ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴും ഓരോ ഇപ്പം ആദ്യം പ്രാഥമികമായിട്ട് നമ്മൾ ഓയിൽ ഫിൽറ്റർ എയർ ഫിൽറ്റർ ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം മിക്കവാറും ചെക്ക് ചെയ്യുക.
ഡീസൽ വണ്ടിയിൽ ഇത്രയാണ് ചെയ്യാനുള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പ്രധാനമായിട്ടും വണ്ടികൾ ഓടുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ വണ്ടി അധികം ഓടുന്ന വണ്ടിയാണെങ്കിൽ എല്ലാം പെർഫെക്റ്റായിട്ട് ബാക്കി ഈ എയർ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്ത് എയർ ഫിൽറ്റർ മാറ്റുക, എയർ ഫിൽറ്റർ മെയിൻ ക്ലീൻ ചെയ്യാൻ മാറ്റുക ചെയ്തിട്ട് ശ്രമിക്കുക. നിങ്ങളുണ്ട് എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പം പൊല്യൂഷൻ സെൻറ്റർ ഒന്ന് രണ്ട് പൊല്യൂഷൻ സെൻ്ററിൽ പോയി ചോദിച്ചതും പിന്നെ ഡീസൽ മെക്കാനിക്കുകളോടും അതേമാതിരി നമ്മുടെ പെട്രോൾ വണ്ടികൾ ചെയ്യുന്ന മെക്കാനിക്കുകളോട് ചോദിച്ച് മനസ്സിലാക്കിയ ഒരു അറിവിലാണ് നിങ്ങളോട് ഞാനിത് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ മെയിനായിട്ട് നമ്മൾ യൂസർ കാർസിൻ്റെയും ബൈക്സിൻ്റെയും വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.